എന്തുകൊണ്ടാണ് മുസ്ലിം മുഖ്യധാരയുടെ മുന്നണിയിലേക്ക് എസ് ഡി പി ഐക്ക് ഇപ്പോഴും കടന്നു വരാൻ കഴിയാത്തത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ആദ്യ രൂപമായ എൻ ഡി എഫിൻ്റെ കാലം മുതൽ, അതല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണത്തിന് മുൻപേ അവർ ചിന്തിച്ചു കൊണ്ടിരുന്ന ആ കാലഘട്ടം മുതൽ അവർ അനുവർത്തിച്ചു പോരുന്ന രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾക്ക് കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സമൂഹത്തിന് താല്പര്യമില്ല എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും ഈ മുഖ്യധാര സമൂഹത്തിന് ഇവരുടെ ആശയങ്ങളോട് താല്പര്യമില്ലായ്മ തോന്നാൻ കാരണം? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഉടവാളും മോഷ്ടിച്ചെടുത്ത് അവിടുത്തെ കഴുത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ചിട്ട് മുഹമ്മദേ മയ്യമ്നഉകമിന്നി, ഇന്ന് എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ അക്രമിയുടെ കയ്യിൽ നിന്നും വാള് തിരിച്ചു പിടിച്ചു വാങ്ങി അവന്റെ കഴുത്തിലേക്ക് വെച്ച്, എടാ ഇനി എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്ന് ചോദിച്ച മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് ഞാനും നിങ്ങളും എന്നുള്ള ഓർമ്മയാണ് എല്ലാ കാലവും ഉണ്ടാകേണ്ടുന്നത്. പലപ്പോഴും മുസ്ലിം മുഖ്യധാരക്ക് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടി വരാറുള്ളത് ഇവിടെ നാം ഓർക്കണം. കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത തീവ്രവാദ ബന്ധം എന്ന ആക്ഷേപത്തെ സമുദായത്തിൻ്റെ ചുമലിൽ മറ്റുള്ളവർ കെട്ടിവെക്കാൻ ശ്രമിച്ചതുപോലും ഈ സംഘം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ ചുവട് പിടിച്ചാണ്. ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ ജോസഫ് മാസ്റ്ററുടെ കൈ പ്രവാചകനെ ധിക്കരിച്ചു എന്ന പേരിൽ വെട്ടിമാറ്റിയപ്പോഴടക്കം ഈ സംഘത്തിൻ്റെ പ്രവൃത്തിയുടെ ആഴം ഇസ്ലാമിന് ചേർന്നതല്ലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ്. അടുത്ത കാലത്ത് സ്കൂളിലെ പാഠപുസ്തകത്തിലെ തറയും പറയും പഠിക്കേണ്ട പ്രായത്തിൽ ഒരു കുട്ടിയെക്കൊണ്ട് ആലപ്പുഴയിൽ കുന്തിരിക്കം കത്തിച്ചു വെക്കുവാനുള്ള ആഹ്വാനം നടത്തിച്ചതും നാം മറന്നിട്ടില്ല. അതിനെല്ലാം ശേഷമാണ് ഏറ്റവും ഒടുവിൽ കോഴിക്കോട്ട് പ്രവാചകൻ ശത്രുവിൻ്റെ കഴുത്തിൽ വാൾവെച്ചു എന്ന ഇല്ലാക്കഥ ഇവർ മുന്നോട്ട് വെച്ചത്. പ്രമാണങ്ങളുടെ പിൻബലത്തിൽ ഫാസിസത്തെ നേരിടേണ്ടത് ആയുധം കൊണ്ട് തന്നെയാണെന്ന് രഹസ്യമായി ഉയർത്തിക്കാട്ടുകയാണ് ഇക്കൂട്ടർ. നോക്കൂ, എത്ര മനോഹരവും തന്ത്രപരവുമായാണ് ഇവർ ഒരു വിഷയത്തെ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. ഒരു യാത്രക്കിടെ മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന പ്രവാചകന്റെ ഉടവാള് മോഷ്ടിച്ചെടുത്ത് നിന്നെ ഇപ്പോൾ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ച് പ്രവാചകന് വകവരുത്താൻ ശ്രമിച്ച ഗ്രാമീണന്റെ കഥ പ്രസിദ്ധമാണ്. പ്രവാചകന്റെ ധീരതയ്ക്കും ആത്മീയ ശക്തിക്കും മുന്നിൽ ശത്രുവിന്റെ കയ്യിൽ നിന്ന് ആ വാള് വീണപ്പോൾ പ്രവാചകൻ അതെടുത്ത് നിന്നെ ഇപ്പോൾ ആര് രക്ഷിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അതോടെ ശത്രു പതറുകയും നീ മാത്രമേ രക്ഷിക്കാനുള്ളൂ എന്ന് പറഞ്ഞ് വിലപിക്കുകയും ചെയ്യുന്നുണ്ട്. കാരുണ്യക്കടലായ പ്രവാചകൻ മുഹമ്മദ് നബി അതോടെ അയാളെ വെറുതെ വിടുന്നു. ഇതാണ് ചരിത്രം. അവിടെ പ്രവാചകൻ അയാളെ ശിക്ഷിച്ചില്ല, അദ്ദേഹത്തോട് കാർക്കശ്യം പുലർത്തിയില്ല. കുലീനമായ ആ സ്വഭാവമഹിമയിൽ, ആ ആത്മധൈര്യത്തിൽ അയാൾ അത്ഭുതം കൊള്ളുകയും അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയുമാണ്. ഈ ചരിത്രത്തെയാണ് അവശ്യഘട്ടത്തിൽ പ്രവാചകൻ വാളെടുത്ത് ശത്രുവിൻ്റെ കഴുത്തിൽ വെച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ഇക്കൂട്ടർ ഉപയോഗിക്കുന്നത്. ഒരു വലിയ ജനക്കൂട്ടത്തെ നോക്കി, അതും ഒരു പണ്ഡിത വേഷധാരി ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ചാൽ ആ സമൂഹത്തിന് എന്ത് സന്ദേശമായിരിക്കും അയാൾ നൽകുക? സർവാധികാരവും കയ്യിൽ വന്നപ്പോഴും ശത്രുവിനോട് കരുണ കാണിച്ച പ്രവാചകൻ്റെ മക്ക വിജയത്തിൻ്റെ കഥ ഇവിടെ ഈ മാന്യദേഹം പരാമർശിച്ചിരുന്നുവെങ്കിൽ എത്ര മഹത്തരമായിരുന്നേനെ. പിറന്ന നാട് വിട്ട്, സമ്പത്തും കൂട്ടുകുടുംബാംഗങ്ങളെയും വിട്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് നിർബന്ധിത പലായനം ചെയ്യേണ്ടി വന്ന പ്രവാചകൻ വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തിരികെ വരുന്നു. തന്നെയും സഹചാരികളെയും ക്രൂരമായി ആക്രമിച്ചവർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പലായനം ചെയ്യപ്പെട്ട നാള് പോലെയല്ല, തൻ്റെ കൂടെ എന്തിനും പോന്ന സൈന്യമുണ്ട്, ആളും അർത്ഥവുമുണ്ട്, അധികാരമുണ്ട്. പക്ഷേ പ്രവാചകൻ അവർക്കൊക്കെ മാപ്പ് നൽകിയതായാണ് ചരിത്രം. പ്രവാചകൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ എത്ര കഥകളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. യുദ്ധവേളകളിൽ പോലും വൃദ്ധരോടും കുട്ടികളോടും സ്ത്രീകളോടും കരുണ കാണിക്കണമെന്നും അവരെ ആക്രമിക്കരുതെന്നും പറഞ്ഞ പ്രവാചകൻ്റെ കഥ ഈ പോപ്പുലർ ഫ്രണ്ടുകാരന് അറിയുമോ? ശത്രുവിൻ്റെതാണെങ്കിലും ആടുമാടുകളെ, അവൻ്റെ കൃഷികളെ, വൃക്ഷങ്ങളെ ആക്രമിക്കരുതേ എന്നാണ് ആ പ്രവാചക അധ്യാപനം. ആ അധ്യാപനത്തെയാണ് നിങ്ങൾ വികൃതമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സംഘപരിവാറിനോട് വേണമെങ്കിൽ ആയുധമെടുത്ത് പോരാടണം എന്ന സന്ദേശമാണ് നൽകുന്നത്. ആശയങ്ങൾ കൊണ്ടും ധാർമ്മികതയിലൊന്നിയ ജീവിതം കൊണ്ടും ജീവിച്ചു കാണിച്ച കാലവും ചരിത്രവും ഇന്നലകളിൽ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ നാളെയും അതനുവർത്തിക്കാൻ തന്നെ സാധിക്കും. അതിനൊത്ത നേതൃത്വം
കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ട്. ആവേശ പ്രസംഗങ്ങൾക്കൊടുവിൽ യുവതയുടെ ഹൃദയങ്ങളിൽ വൈകാരികതയുടെ വാളുകൾ കയ്യിലെന്തിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ ആ വാളുകൾ തീർക്കുന്ന വേദനകൾ ഉണക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മാത്രവുമല്ല, അതാണ് ഉത്തമം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കരുതുക, ഈ സമുദായത്തിൻ്റെ അട്ടിപ്പേറ് നിങ്ങളിൽ ആരും കൽപ്പിച്ചു തന്നിട്ടില്ല എന്ന്. സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? മൊബൈൽ മെയ്ഡ് രജിസ്റ്റർ നൗ.